കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്. പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയിൽ എല്ലാവിധ കർക്കിടക ചികിത്സകളും ആരംഭിച്ചിരിക്കുന്നു. പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ പരിചരണത്തിൽ തികച്ചും പരമ്പരാഗതമായ രീതിയിൽ കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്. ഹംസാരൂഢാഹരഹസിതഹാരേന്ദു കുന്ദാവദാതാ വാണീ മന്ദസ്മിതയുതമുഖീ മൗലിബദ്ധേന്ദുരേഖാ വിദ്യാവീണാമൃതമയഘടാക്ഷസ്രകാ ദീപ്തഹസ്താ ശുഭ്രാബ്ജസ്ഥാ ഭവദഭിമതപ്രാപ്തയേ ഭാരതീസ്യാത്. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാ ശാഖാം വന്ദേ വാൽമീകി കോകിലം. കാവ്യം സുഗേയം കഥരാഘവീയം കർത്താവു തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനി എന്തുവേണം. അന്നേരമാദിത്യനുമുദിച്ചീടിനാൻ മന്നവൻ പള്ളിക്കുറുപ്പുണർന്നീലിന്നും എന്തൊരു മൂലമതിനെന്നു മാനസേ ചിന്തിച്ചു ചിന്തിച്ചു മന്ദമന്ദം. തദാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരും അന്തഃപുരമകം ബുക്കാനതിദ്രുതം. രാജീവമിത്രഗോത്രോദ്ഭൂത ഭൂപതേ രാജരാജേന്ദ്രപ്രവര ജയ ജയ. ഇത്ഥം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചുദ്ധാനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തു പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ടു സുമന്ത്രരും സത്വരം കൈകേയി തന്നോടു ചോദിച്ചാൻ. ദേവനാരീ സമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയ സന്തതം. ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തോന്നു മഹാരാജവല്ലഭേ ചൊല്ലുകെന്നോടെന്നു കേട്ടു കൈകേയിയും ചൊല്ലിനാളാശു സുമന്ത്രരോടന്നേരം. ധാത്രീപതീന്ദ്രനു നിദ്രയുണ്ടായില്ല രാത്രിയിലെന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നുടെ ചിത്തത്തിനസ്വതന്ത്രത്വം ഭവിക്കയാൽ. രാമ രാമേതി രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സി ചിന്തിക്കയും ഉദ്യൽപ്രജാഗര സേവയും ചെയ്യുകയാൽ അത്യന്തമാകുലനായിതു മന്നവൻ. രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രനു രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ത്രരും ചൊല്ലിനാൻ. ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ രാജവചനം അനാകർണ്യ ജ്ഞാനിഹ രാജീവലോചനെ പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ. ചെന്നു നീ തന്നെ വരുത്തുക രാമനെ സുന്ദരനായോരു രാമകുമാരനാം നന്ദനൻ തന്മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്ത്രരുഴറിപ്പോയി ചെന്നു കൗസല്യാസുതനോടു ചൊല്ലിനാൻ. താതൻ ഭവാനയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെഴുന്നള്ളുക വേണം.
മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതരമവൻ തന്നോടുകൂടവേ സൗമിത്രിയോടും കരേറി രഥോപരി പ്രേമവിവശനാം താതൻ മരുവീടും മന്ദിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്‌വാൻ ഭൂമിപനാശു സമുദ്ധായ സംഭ്രമാൽ ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനും രാമരാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിപനെ കണ്ടുവേഗേന രാഘവൻ താതനെ ചെന്നെടുത്താശ്ലേഷവും ചെയ്തു സാദരം തൻ്റെ മടിയിൽ കിടത്തിനാൻ നാരീജനങ്ങൾ അതു കണ്ടനന്തരം ആരൂഢശോകം വിലാപം തുടങ്ങിനാർ രോദനം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും ഖേദേന മന്ദിരം പുക്കിതു സത്വരം ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണമെന്തോന്നു താത ദുഃഖത്തിനു നേരെ പറവീനറിഞ്ഞവരെന്നതു നേരം പറഞ്ഞിതു കേകയ പുത്രിയും കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം ചേതസി നീ നിരൂപിക്കീലെളൂതിനി താതനു ദുഃഖ നിവൃത്തി വരുത്തുവാൻ ഭർതൃദുഃഖോപശാന്തിക്കു കിഞ്ചിത്വയാ കർത്തവ്യമായോരു കർമ്മമെന്നായി വരും സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയതു ചിത്തഹിതം നൃപതീന്ദ്രനു നിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ രണ്ടു വരം മമ ദത്തമായിട്ടുണ്ടു പണ്ടു നിൻ താതനാൽ സന്തുഷ്ടചേതസ നിന്നാലെ സാധ്യമായുള്ളോന്നതു രണ്ടുമിന്നു തരേണമെന്നർത്ഥിക്കയും ചെയ്തേൻ നിന്നോടതു പറഞ്ഞിടുവാൻ നാണിച്ചു ഖിന്നനായി വന്നിതു താതനറിയുക നീ സത്യപാശേന സമ്പദ്ധനാം താതനെ സത്വരം രക്ഷിപ്പതിനു യോഗ്യൻ ഭവാൻ പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടെ താതനെ ത്രാണനം ചെയ്യയാൽ പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുദ്ഭവനെന്നതറിയുക നീ മാതൃവചനശൂലാഭീഹതനായ മേദിനിപാലകുമാരനാം രാമനും എത്രയുമേറ്റം വ്യഥിതനായി ചൊല്ലിനാൻ ഇത്രയെല്ലാം പറയണമോ മാതാവേ താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പാൻ അതിനില്ല സംശയം മാനസേ ഖേദം അതിനില്ലെനിക്കേതും രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കൽ ത്യാജ്യമെന്നാലെന്നറിയുക നീ മാതാവേ ലക്ഷ്മണൻ തന്നെ ത്യജിക്കെന്നു ചൊൽകിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പനറിയുക നീ പാവകൻ തങ്കൽ പതിക്കേണമെങ്കിലും ഏവം വിഷം കുടിക്കേണമെന്നാകിലും താതൻ നിയോഗിക്കിലേതുമേ സംശയം ചേതസി ചെറ്റില്ലെനിക്കെന്നറിയുക നീ താതകാര്യമനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനനുത്തമൻ പിത്രാനിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യമെന്നാലേ കർത്തവ്യമല്ലെന്നു വെച്ചടങ്ങുന്നവൻ പിത്രോർമലമെന്നു ചൊല്ലുന്നു സജ്ജനം ഇത്തമെല്ലാം പരിജ്ഞാതം മയാധുന ആകയാൽ താത നിയോഗം അനുഷ്ഠിപ്പാനാകുലമേതുമെനിക്കില്ല നിർണയം സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം മയോക്തം മറിച്ചു രണ്ടായി വരാ രാമപ്രതിജ്ഞ കേട്ടോരു കൈകേയിയും രാമനോടാശു ചൊല്ലിയിടിനാളാദരാൽ താതൻ നിനക്കഭിഷേകാർത്ഥമായുടൻ ആദരാൽ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം
ഭരതനോ ചെയ്യണം രണ്ടാം വരം പിന്നെയൊന്നുണ്ടു വേണ്ടുന്നു. നീ പതിനാലു സംവത്സരം കാനനെ താപസവേഷേണ വാഴുകയും വേണം. നിന്നോടതു നിയോഗിപ്പാൻ മടിയുണ്ടു മന്നവനിന്നതു ദുഃഖമാകുന്നതും എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ ഇന്നതിനെന്തൊരു വൈഷമ്യമായതു. ചെയ്ക അഭിഷേകം ഭരതനു ഞാനിനി വൈകാതെ പോവൻ വനത്തിനു മാതാവേ. എന്തതെന്നോടു ചൊല്ലാഞ്ഞു പിതാവതു ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം. രാജ്യത്തെ രക്ഷിപ്പതിനു മതി അവൻ രാജ്യമുപേക്ഷിപ്പതിനു ഞാനും മതി. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതു ദണ്ഡകവാസത്തിനേറ്റ മെഴുതല്ലോ. സ്നേഹമെന്നെ കുറിച്ചേറും അമ്മയ്ക്കും അദ്ദേഹമാത്രം ഭരിക്കുന്നു വിധിക്കയാൽ. ആകാശഗംഗയെ പാതാള ലോകത്തു വേഗേന കൊണ്ടുചെന്നാക്കി ഭഗീരഥൻ. തൃപ്തി വരുത്തി പിതൃക്കൾക്കു പൂരുവും തൃപ്തനാക്കിയിടിനാൻ താതനു. തന്നുടെ യൗവനം നൽകി ജരാനരയും വാങ്ങി ദിവ്യന്മാരായാർ പിതൃപ്രസാദത്തിനാൽ. അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു മൽപിതാ ദുഃഖിപ്പതിനിൽ അവകാശം. രാഘവ വാക്യമേവം കേട്ടു ഭൂപതി ശോകേന നന്ദനൻ തന്നോടു ചൊല്ലിനാൻ. സ്ത്രീജിതനായ അതികാമുകനായൊരു രാജാധമനാകുമെന്നെയും വൈകാതെ പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്ക നീ. ദോഷം നിനക്കതീനേതു മകപ്പെടാ. അല്ലായികിൽ എന്നോടു സത്യദോഷം പറ്റുമല്ലോ കുമാര ഗുണാംബുധേ രാഘവ. പൃഥ്വീപതീന്ദ്രൻ ദശരഥനും പുനരിദ്ധം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ. ഹാ രാമ ഹാ ജഗന്നാഥ ഹാ ഹാ രാമ ഹാ രാമ ഹാ ഹാ മമ പ്രാണവല്ലഭ. നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ എന്നെ പിരിഞ്ഞു നീ ഘോരമഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന. എന്നിത്തരം പല ജാതി പറയുകയും കണ്ണുനീരോലോല വാർത്തു കരകയും നന്നായി മുറുകെ മുറുകെ തഴുകയും പിന്നെ ചുടു ചുടേ ദീർഘമായി വീർക്കയും ഖിന്നനായോരു പിതാവിനെ കണ്ടുടൻ തന്നുടെ കയ്യാൽ കുളിർത്ത ജലം കൊണ്ടു കണ്ണും മുഖവും തുടച്ചു രഘുത്തമൻ. ആശ്ലേഷനീതി വാഗ്വൈഭവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ചാൻ നയകോവിദൻ തദാ. എന്തിനൻ താതൻ വൃഥൈവ ദുഃഖിക്കുന്നതെന്തൊരു ദണ്ഡമിതിന്നു മഹീപതേ. സത്യത്തെ രക്ഷിച്ചുകൊള്ളുവാൻ ഞങ്ങൾക്കു ശക്തി പോരായികയൂമില്ലിതൂ രണ്ടിനും. സോദരൻ നാടു ഭരിച്ചിരുന്നിടുക സാദരം ഞാൻ അരണ്യത്തിലും വാഴുവൻ. ഓർക്കിലി രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽ വാണിയിടുവാൻ. ഏതുമേ ദണ്ഡമില്ലാതെ കർമ്മം മമ മാതാവെനിക്കു വിധിച്ചു. വിധിച്ചതു നന്നല്ലോ മാതാവ് കൗസല്യ തന്നെയും വന്ദിച്ചു. മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവതിനായി വരുന്നേനെന്നരുൾ ചെയ്തു ദേവനും മാതൃഗേഹം പുക്കതു നേരം. ധാർമ്മികയാകിയ മാതാ സുസമ്മത ബ്രാഹ്മണരെ കൊണ്ടു ഹോമപൂജാദികൾ പുത്രാഭ്യുദയത്തിനായിക്കൊണ്ടു ചെയ്യിച്ചു. വിത്തമതീവദാനങ്ങൾ ചെയ്താതരാൽ ഭക്തി കൈക്കൊണ്ടു ഭഗവത് പദാംബുജം ചിത്തത്തിൽ നന്നായുറപ്പിച്ചിളകാതെ നന്നായി സമാധിയുറച്ചിരിക്കുന്നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ. അന്തികേ ചെന്നു കൗസല്യയോടന്നേരം സന്തോഷമോടു സുമിത്ര ചൊല്ലിയിടിനാൾ. രാമൻ ഉപഗതനായതു കണ്ടീലേ ഭൂമിപാലപ്രിയേ നോക്കിയിടുകെന്നപ്പോൾ വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ പുണർനീടിനാൾ. പിന്നെ മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകർന്നു മുകർന്നു കുതൂഹലാൽ. ഇന്ദീവരദള ശ്യാമള
ഇന്ദീവരദളശ്യാമ കളേബരം മന്ദമന്ദം തലോടിപ്പറഞ്ഞിടിനാൾ. എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശക്കയോ വന്നിരുന്നീടു ഭുജിപ്പതീനാശു നീയെന്നു മാതാവു പറഞ്ഞോരനന്തരം. വന്ന ശോകത്തെയടക്കി രഘുവരൻ തന്നെ മാതാവിനോടരുളി ചെയ്തു, ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രം അരണ്യവാസത്തിനു പോകണം. മുൽപ്പാടു കേകയ പുത്രിയാ മമ്മയ്ക്കു മൽപ്പിതാ രണ്ടുവരം കൊടുത്തിടിനാൻ. ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തീനയക്കെന്നു മറ്റേതും. തത്ര പതിനാലു സംവത്സരം വസിച്ചത്ര വന്നിടുവൻ, പിന്നെ ഞാൻ വൈകാതെ സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യ പാരിൽ മോഹിച്ചു വീണിടിനാളാകുലാൽ. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകിക്കരഞ്ഞു. കരഞ്ഞുടൻ തന്നുടെ നന്ദനൻ തന്നോടു ചൊല്ലിനാളിന്നു നീ കാനനത്തിന്നു പോയിടുകിൽ എന്നെയും കൊണ്ടുപോകേണം. മടിയാതെ നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ? ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡാധരാലയത്തിന്നു പോയിടുവൻ. പൈതലെ വേർവിട്ടുപോയ പശുവിനുള്ളാധി പറഞ്ഞറിയിച്ചിടരുതല്ലോ. നാടുവാഴേണം ഭരതനെന്നാകിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം? എന്തൂ പിഴച്ചിതു കൈകേയോടു നീ ചിന്തിക്ക ഭൂപനോടും കുമാരാബലാൽ. താതനും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ടു ഭേദം നിനക്കു ചിറ്റില്ലെന്നു നിർണയം. പോകണമെന്നു താതൻ നിയോഗിക്കിൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നുടെ വാചാഗമിക്കുന്നതാകിലോ. ഞാനുമെൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ, മാനവ വംശവും പിന്നെ മുടിഞ്ഞുപോം. തത്ര കൗസല്യാവചനങ്ങളിങ്ങനെ ചിത്തതാപേന കേട്ടോരു സൗമിത്രിയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിന ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ, ആകുലമെന്തിതു കാരണമുണ്ടാവാൻ? ശാന്തചിത്തം ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരം ത്രപാഹീനം ഷഠപ്രിയം ബന്ധിച്ചു താതനേയും. പിന്നെ ഞാൻ പരിപന്ഥികളായുള്ളവരെയുമൊക്കവേ അന്തകൻ വീട്ടിൻ അയച്ച അഭിഷേകമൊരന്തരം കൂടാതെ സാധിച്ചുകൊള്ളുവൻ. ബന്ധമില്ലേതുമിതിന്നു ശോകിപ്പതീനന്തർമുദാ വസിച്ചിടുക മാതാവേ. ബന്ധമില്ലേതുമിതിന്നു ശോകിപ്പതീനന്തർമുദാ വസിച്ചിടുക മാതാവേ. ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യമെനിക്കതീനുണ്ടെന്നു നിർണയം. കാര്യമല്ലാത്തതു ചെയ്യുന്നതാകിലാചാര്യനും ശാസനം ചെയ്യുന്നതേ വരൂ. ഇത്ഥം പറഞ്ഞു ലോകത്രയം തദൃശാദഗ്ധമാമാറു സൗമിത്രി നിൽക്കുന്നേരം മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഢമായ ആലിംഗനം ചെയ്തു. സുന്ദര നിന്ദിരാമന്ദിരവത്സന ആനന്ദസ്വരൂപൻ ഇന്ദിര വിഗ്രഹൻ ദീവരാക്ഷ നിന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ധ്യാംഘ്രിയുക്മാരവിന്ദൻ പൂർണചന്ദ്രബിംബാനന നിന്ദുചൂടപ്രിയൻ വന്ദാരു വൃന്ദമന്ദാരദാരൂപമൻ. വത്സസൗമിത്രേ കുമാര നീ കേൾക്കണം. മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നിതു. മുന്നമേ ഞാനെടോ നിന്നുള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും. നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ. ദൃശ്യമായുള്ളോരു രാജ്യദേഹാദിയും
വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവായുക്ത മതല്ലായികിലെന്തദീനാൽ ഫലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സുമോർക്കനീ വന്നിസന്തപ്തലോഹസ്ഥാംബുബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം ചക്ഷുശ്രവണകളസ്ഥമാം ദർദുരം ഭക്ഷണത്തിൻ അപേക്ഷിക്കുന്നതുപോലെ കാലാഹിനാ പരിഗ്രസ്തമാം ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു പുത്രമിത്രാർത്ഥകളത്രാദിസംഗമം എത്രയോ അല്പകാലസ്ഥിതമോർക്കനീ പാന്ധർപെരു വഴി അമ്പലം തന്നിലെ താന്തരായിക്കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ഠങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്ന സമാനം കളത്ര സുഖം നൃണാം അല്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ രാഗാദിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കിൽ സ്വപ്നതുല്യം സഖേ ഓർക്ക ഗന്ധർവനഗര സമമതിൽ മൂർഖന്മാർ നിത്യമനുവർത്തിച്ചിടുന്നു ആദിത്യദേവനുദിച്ചിതു വേഗേന യാദപ്രതിയിൽ മറഞ്ഞിതു സത്വരം നിദ്രയും വന്നിതുദയ ശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ ഇത്തം അതിഭ്രമമുള്ളോരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം ആയുസ്സു പോകുന്നതേതൂമറിവീല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോടും ജരാനരയും പൂണ്ടു ചീർത്തമോഹേന മരിക്കുന്നിതു ചിലർ നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോർത്തറിയുന്നീലമായ തൻ വൈഭവം ഇപ്പോൾ ഇതു പകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽപുരുഷൻ ഗതിയേതുമറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലാവിശേഷങ്ങളൊന്നുമോരായികയാൽ ആമകുംഭാംബു സമാനമായുസ്സുടൻ പോമതേതും ധരിക്കുന്നതില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം വ്യാഘ്രിയെപ്പോലെ ജരയൂമടുത്തുവന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തുപാർത്തുള്ളിയിലിരിക്കുന്നു ദേഹം നിമിത്ത മഹാബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം അഢ്യോഹമെന്നാം റേടിതം കലർന്നീടും ദശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ഠിച്ചു പോകിലാം ബന്ധു വെണ്ണീറായി ചമഞ്ഞുപോയിടിലാം മണ്ണിനു കീഴായി കൃമികളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം ത്വങ്മാംസരക്താസ്ഥിവിൻമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതകനിർമ്മിതം മായാമയമായി പരിണാമിയായോരു കായം വികാരിയായുള്ളോ നിതധ്രുവം കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ കേശവതീരം ആയുർവേദ ആശുപത്രി പുറച്ചേരി 7 ലോട്. പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയിൽ എല്ലാവിധ കർക്കിടക ചികിത്സകളും ആരംഭിച്ചിരിക്കുന്നു.
പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ പരിചരണത്തിൽ തികച്ചും പരമ്പരാഗതമായ രീതിയിൽ കേശവതീരം ആയുർവേദ ആശുപത്രി പുറച്ചേരി 7 ലോട്.